നീ വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിക്കോ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആള് വേണ്ടേ? ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ? എന്താ ഇങ്ങനെ പറയുന്നേ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വൈകിപ്പോയി. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നോ. അപ്പൊ അവിടെ ആരുണ്ട്? സ്വാതി. ഓ, അവളെ മാത്രം നിർത്തിയിട്ട് പോന്ന എങ്ങനെയാ വല്യമ്മേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. നീലിനിപ്പൊ എങ്ങനെയുണ്ടെന്നല്ല നിനക്ക് അറിയേണ്ടത്, എന്തിനു സ്വാതിയെ നിർത്തി ഞങ്ങൾ തിരിച്ചു പോന്നു എന്നറിയണം, അതല്ലേ? നീലിന് കുഴപ്പമില്ലാത്തോണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് പോന്നത്. ആണല്ലോ, എന്ന അതേ കാരണം കൊണ്ട് തന്നെയാ സ്വാതിയെ അവിടെ നിർത്തിയിട്ട് പോന്നതും. ഓ, അവള് മിടിക്കല്ലേ, അവളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഓ, അതല്ല ഞാൻ ഉദ്ദേശിച്ചെ. അവൾക്ക് എഴുത്തും വായന വല്ലതും അറിയോ? അതിനത് കോളേജ് അല്ല, ആശുപത്രിയാ. ഓ, ഈ വല്യമ്മയ്ക്ക് ഒരു വക അറിയത്തില്ല. എന്താ നിന്റെ പ്രശ്നം? മനസ്സിലായില്ലേ, സ്വാതിയെ ബൈസ്റ്റാൻഡ് ആയിട്ട് നിർത്തിയത് ഇവ കൊട്ടും ഇഷ്ടമായിട്ടില്ല. അതിന് കാരണമുണ്ട് വല്യച്ച. അതറിയാം, അസൂയ. അസൂയ അല്ലേ വല്യമ്മേ? അതെ, നീ ഇപ്പം വേദയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നീൽ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് ചാച്ചി? ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, എന്റെ ആറ്റുകാലമ്മച്ചിയുടെ അനുഗ്രഹം. നീലിന്റെ സ്വാതി ആശുപത്രിയിൽ എത്തിക്കുമ്പോ മരിക്കുന്നുള്ള അവസ്ഥയിലായിരുന്നു അവൻ. എത്തിക്കാൻ കുറച്ച് വൈകിയിരുന്നെങ്കി എല്ലാം അവസാനിച്ചേനെ. പറഞ്ഞേക്ക് നിന്റെ വേദയോട്, ഒന്നും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ലെന്ന്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അത് വേണ്ട വിധം നടന്നില്ലെങ്കിൽ തിരിച്ചു ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. വലിമേ, വേദ നിരപരാധിയാണ്. വേണ്ട, നീ അവളെ ഇനി ന്യായീകരിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പെണ്ണിനെയാണല്ലോ നീൽ ഇത്രയും കാലം സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുക. വേദ എവിടെ നിൽക്കുന്നു, സ്വാതി എവിടെ നിൽക്കുന്നു? സ്വാതിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള അർഹത പോലും വേദയ്ക്കില്ല. അതുകൊണ്ട് ആ പേരിനി ഇവിടെ ഉച്ചരിച്ച തല്ലി കൊല്ലി ഞാൻ. വേദ തീർന്നു, ഇനി സ്വാതിയ പിറകാലാണ്. കാലമല്ല കലം, ഒന്ന് പോ പെണ്ണുമിള. ഒരു അഭിപ്രായക്കാരി വന്നിരിക്കുന്നു. വേദയുടെ വീട്ടുകാർ കാണിച്ച ഒരു ആന മണ്ടത്തിലൊരു അറ്റാക്ക് എന്ന് വെച്ചിട്ട് അതിന്റെ പേരിൽ ആരെങ്കിലും വേദയെ തെറിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കി അത് വെറുതെ. ഈ ഞാനുള്ളിടത്തോളം കാലം അതിനാരെയും സമ്മതിക്കില്ല. പിന്നെ നിന്റെ സമ്മതം വാങ്ങിയിട്ടില്ലേ ഓരോന്ന് ചെയ്യണം. എന്താ? അല്ല, വെളിയിൽ മേഘങ്ങളുണ്ട്, ചിലപ്പോ ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയായിരുന്നു. എന്തായി പോയിട്ട്? നീലിനെ കണ്ടോ? കാണിച്ചില്ലല്ലേ. അതറിയാവുന്നോണ്ടാ പോകണ്ടാന്ന് പറഞ്ഞത്, അപ്പൊ കേട്ടില്ല. ഇപ്പൊ പോയി നാണം കണ്ടപ്പോ തൃപ്തിയായല്ലോ. നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചതുകൊണ്ടാ എനിക്ക് നാണം കെടേണ്ടി വന്നത്. നിങ്ങളാ എന്റെ ജീവിതം തകർത്തത്. വേദ, അച്ഛനോടാ നീ സംസാരിക്കുന്നത്, അത് മറക്കരുത്. അച്ഛൻ മക്കളോട് സ്നേഹമില്ലാത്ത ഇയാളാണോ അച്ഛൻ? നീലിനെ വെട്ടി വീഴ്ത്തിട്ട് എന്ത് നേടി? എന്റെ കണ്ണീരോ? നീ ഞങ്ങളെ കൊണ്ട് ചേച്ചില്ലടി. ഇതൊക്കെ മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇപ്പോഴും ജയിച്ചു എന്ന് അഹങ്കരിക്കേണ്ട ആരും. നീലിനെ മറക്കാൻ ഞാൻ തയ്യാറല്ല. നീ തയ്യാറല്ല, പക്ഷെ അവനോ? അവന്റെ തീരുമാനം എന്താന്ന് അറിഞ്ഞോ നീ? നീൽ എന്നെ തള്ളി പറയില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല മോളെ. മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. പരമശിവനാണല്ലോ വൈദ്യനാഥൻ, കൈലാസനാഥൻ രക്ഷിക്കും. നീലിന്റെ ജാതകത്തിൽ ഇപ്പോ ശനിയുടെ അപഹാരകാലമാണ്, ദശാനാഥന്റെ ബലം കുറയുന്ന കാലം. രോഗം, ദുരിതം, മരണഭയം, അപകടം, ആശുപത്രിവാസം എല്ലാം ഇതിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. എനിക്കൊന്നു മാത്രം അറിഞ്ഞാ മതി, ഏട്ടൻ അപകടം വല്ലതും? ഇല്ല, ഇല്ലെന്നാണ് പ്രശ്നവശാൽ തെളിഞ്ഞത്. ഇതിനും അയാൾ നന്ദി പറയേണ്ടത് നിന്നോടാണ്. നിന്റെ ജാതകത്തിലുള്ള ദീർഘസുമംഗലി യോഗം, അതിന്റെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത്. വക്കീലിന്റെ മുമ്പില് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഞങ്ങള്. ഒപ്പിടിച്ചു എന്ന് പറയൂ, നിന്റെ ഇഷ്ടപ്രകാരമാണോ അങ്ങനെ ചെയ്തത്? നിർബന്ധിതയായി.
അതിന്റെ കാരണക്കാരായ ആൾക്ക് കിട്ടിയില്ലേ അതിന്റെ ശിക്ഷയും. അമ്മേ മാറി നിൽക്ക്, കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. ഞാൻ കൊച്ചുകുട്ടി തന്നെയാ, അമ്മയുടെ കൊച്ചുകുട്ടി. എന്റെ അമ്മ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നീലിന്റെ കാര്യമല്ലേ അറിഞ്ഞു? അച്ഛൻ വിളിച്ചതാണ് മംഗലാപുരത്തുനിന്ന്. അച്ഛൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നേ? അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു അച്ഛൻ? അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല, ആശുപത്രിയിലാണെന്ന് മാത്രം പറഞ്ഞു. എന്നാ കേട്ടോ, ICU-ല രക്ഷപ്പെടാൻ തീരെ സാധ്യതയില്ലെന്ന് അറിയാൻ കഴിഞ്ഞ്. ഏത് നിമിഷവും നമുക്ക് ആ വാർത്ത പ്രതീക്ഷിക്കാം. കഷ്ടം. എന്ത് കഷ്ടം, ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. എന്നെ ഒരിക്കൽ ചതിച്ചതല്ലേ, അതിന്റെ തിരിച്ചടി കിട്ടും. അത് നീ പറയരുത്. അയാൾ നിന്നെ ആലോചിച്ചപ്പോ ഒഴിഞ്ഞു മാറിയത് നീയല്ലേ? ഒരു വർഷത്തിനിടയിൽ ഭാര്യ മരിക്കുമെന്ന് അയാളുടെ ജാതകത്തിലുണ്ടെന്ന് നീ അറിഞ്ഞു. അപ്പൊ ആ ദോഷം സ്വാതിക്ക് സംഭവിച്ചോട്ടെന്ന് നീ വിചാരിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. നീ നിർബന്ധിച്ചതുകൊണ്ടാ പോയത്. എന്നിട്ട് എന്തായി? എന്താണോ ഞാൻ പേടിച്ചത് അത് തന്നെ നടന്നു. നീലങ്ങനെ പറഞ്ഞതിലല്ല, ആ സ്വാതിയുടെ മുമ്പിൽ കൊച്ചായി പോയതിൽ എനിക്ക് സങ്കടം. സോറി വേദ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇത്രയും കാലം ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. എന്ന് പറയാൻ പറ്റുമോ? കേസി നനീനെ പുറത്തെടുക്കാൻ സഹായിക്കാൻ പറ്റില്ലെന്നല്ലേ നീല് പറഞ്ഞിട്ടുള്ളൂ? അതിനർത്ഥം നീലിന് വേദ ഇഷ്ടമല്ലെന്നല്ലോ. അതിലേക്ക് തന്നെയാ കാര്യങ്ങൾ പോകുന്നത്. വന്നു വന്നൊടുക്കാൻ അത് തന്നെ സംഭവിക്കും. പേടിക്കാതിരിക്കും വേദെ, ഇതിപ്പോ ആശുപത്രിയിലായതുകൊണ്ടാ. അവിടെ അവൻ അവളുടെ കസ്റ്റഡിയിലല്ലേ, അതുകൊണ്ടായിരിക്കും നീല് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നോട് പറഞ്ഞല്ലോ. ഗൗരിയോട് പറയുന്നത് പോലെ അല്ല എന്നോട് പറയുന്നത്, അതും അവളുടെ മുമ്പിൽ വെച്ച്. എന്റെ അന്തസ്സാതോടെ പോയത്. സാരമില്ല, പോട്ടെ. നമ്മള് നീലിന്റെ ഉള്ളിൽ പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, അത് പൊളിഞ്ഞു എന്ന് കരുതി എല്ലാം അവസാനിച്ചെന്നൊന്നും വിചാരിക്കണ്ട. നിനക്കറിയാമോ, ഞാൻ എന്തു പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുന്ന ആളായിരുന്നു നീല്. ഇപ്പൊ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അനുഭവം, അതും സ്വാതിയെ സാക്ഷി നിർത്തി. ക്ലിയർ മെസ്സേജാ നീൽ എനിക്ക് തന്നത്. എന്നെക്കാളും നീലിനിപ്പോ വലുത് സ്വാതിയാണെന്നുള്ള മെസ്സേജ്. അതൊക്കെ വേദയുടെ വെറും തോന്നലുകളാ. ആക്രമണത്തിന് തൊട്ടുമുമ്പ് നീൽ എന്താ ചെയ്തത്? വക്കീലിന്റെ മുൻപിൽ ചെന്ന് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു. അങ്ങനെ ഒപ്പിട്ടൊരാള് ഇത്ര പെട്ടെന്ന് മാറുന്നൊക്കെ പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. വേദേ, സാഹചര്യം ഇപ്പൊ നീലിന് അനുകൂലമല്ല, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. എങ്കിൽ കൊള്ളാം. ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കിക്കും, എന്നെ ഒഴിവാക്കി അവളോടൊപ്പം സുഖിച്ച് ജീവിക്കാന്ന് ഒരാളെ മോഹിക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള പ്രകോപനങ്ങളാ ആദ്യം നിർത്തേണ്ടത്. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ നീലിന് വാശി കയറ്റുന്നത്? വേദേ, എല്ലാം സൗമ്യമായിട്ടും ശാന്തമായിട്ടും കണ്ടു നോക്കിക്കെ, നീല് താനേ പുറകെ വരും. എനിക്കിപ്പൊ അവളെ പേടിയാ ഗൗരി. അവള് ചിലപ്പോ എന്നെ തോൽപ്പിക്കും. എന്തൊക്കെ മണ്ടത്തരായി പറയുന്നത്? അത്രയും വണ്ണുള്ളൊരു പെണ്ണിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നീല് ജീവിക്കുന്നാണോ വേദ പറയുന്നത്? വേദ ആനയാടും പോലെ അവരിരിക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമായിട്ട് തോന്നുന്ന നിരാശകളാ, അതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ആശുപത്രി പോവാതിരുന്നെങ്കിൽ നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ ഇനി വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞല്ലോ ഈ ഒരു നിമിഷം. അതല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം.